ഇതുവരെ പവർ സിസ്റ്റം ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ആ രീതിയിലുള്ള പല പല കാര്യങ്ങളും എസ് ബി ഡി സി ഫാക്സ് ഈ ഡിവൈസസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇപ്പം ഇനി പറയുന്നത് പവർ സിസ്റ്റം പ്രൊട്ടക്ഷനാണ് പ്രൊട്ടക്ഷൻ ഓഫ് പവർ സിസ്റ്റം എന്തിനാണ് പ്രൊട്ടക്ഷൻ ഓഫ് പവർ സിസ്റ്റം അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിക് കാര്യമാണ് ഇവിടെ പറയുന്നത് പിന്നെ തുടർന്നുള്ള വീഡിയോകളിൽ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ഇതെടുത്തിട്ട് വീണ്ടും വീണ്ടും അതിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാൻ്റെ ഒരു ഡേ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ പറ്റില്ല കാരണം അത്രത്തോളം എന്താ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സോ ഇലക്ട്രിസിറ്റി അതിപ്പോൾ ഒരു ദിവസത്തേക്ക് ഇന്ന് പോയി ഒരു മണിക്കൂറിലേക്ക് പോലും ഇല്ല എന്നുള്ള ഒരു അവസ്ഥ ചിന്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഇലക്ട്രിക് സപ്ലൈ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായി വന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രിക് സപ്ലൈ ഇൻ എവ്രേ ലൈഫ് ഹാസ് റീച്ച് സച്ച് എ സ്റ്റേജ് ദാറ്റ് ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു പ്രൊട്ടക്ട് ദ പവർ സിസ്റ്റം ഫ്രം ഹാർ ഡ്യൂറിങ് ഫോൾ കണ്ടീഷൻ ആൻഡ് ടു എൻഷ്യർ മാക്സിമം കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ അതായത് നമുക്കറിയാം എന്തൊരു സിസ്റ്റം ആയി കഴിഞ്ഞാലും അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും ഫോൾട്ടുകൾ ഉണ്ടാവും അപ്പോൾ അത് ഉണ്ടായി കഴിഞ്ഞാലും മൊത്തം സിസ്റ്റം ഒഴിവായി പോവാൻ പാടില്ല അപ്പോൾ ആ ഒരു ഭാഗം എവിടെയാണോ ഫോൾട്ട് വരുന്നത് ആ ഒരു ഭാഗത്തിനെ മാറ്റി ബാക്കിയുള്ളവർക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റിക്വയർമെൻ്റ് അല്ലെങ്കിൽ കൺസ്യൂമർ ആഗ്രഹിക്കുന്ന അതായിരിക്കും ഇപ്പോൾ അയാളുടെ എൻഡിൽ അല്ലെങ്കിൽ ആ റീജനിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പ്ലസ് ആ ഒരു ഫോൾട്ട് വന്ന ഒരു ഇതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തം സിസ്റ്റത്തിനെ ഡൗൺ ആക്കേണ്ട ഓഫാക്കേണ്ട കാര്യമില്ല ഓക്കെ ഈ ഫോൾട്ട് വരുന്നതിന് നമ്മൾ ഫോൾട്ടി സിസ്റ്റം എന്നും അതല്ലാതെ ബാക്കി ലൈനുമായി മാറ്റി നിർത്താൻ പറ്റുന്ന ഹെൽത്തി സിസ്റ്റം എന്നാണ് പറയുക അപ്പോൾ അത് രണ്ടും രണ്ടായിട്ട് തിരിച്ച് രണ്ടായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് അതായത് ഫോൾട്ടീനെ കറക്റ്റ് ചെയ്യാനും മറ്റേതിനെ നോർമൽ ഓപ്പറേഷൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പവർ സിസ്റ്റം പ്രൊട്ടക്ഷൻ്റെ എയിം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോർ ദിസ് പർപ്പസ് മീൻസ് മസ്റ്റ് ബി പ്രൊവൈഡ് ടു സ്വിച്ച് ഓൺ ഓർ ഓഫ് ജനറേറ്റേഴ്സ് ട്രാൻസ്മിഷൻ ലൈൻസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് അതർ എക്യൂപ്മെന്റ് അണ്ടർ ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ കണ്ടീഷൻസ് ഇപ്പം ഈ കാര്യം നടത്താൻ വേണ്ടി നമുക്ക് എല്ലാ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളിലും സ്വിച്ച് ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും നോർമൽ ആൻഡ് അബ്നോർമൽ കണ്ടീഷൻസിൽ ഏതൊക്കെ ജനറേറ്റേഴ്സ് ആയാലും ട്രാൻസ്മിഷൻ ലൈൻസ് ആയാലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയാലും വേറെ എക്യൂപ്മെന്റ്സ് ആയാലും അതൊക്കെ നമുക്ക് ആക്സസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് എല്ലാ പവർ സിസ്റ്റം ഓപ്പറേറ്റേഴ്സിനും ആൻഡ് ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ആൻ എപ്പറേറ്റസ് കോൾ സ്വിച്ച് ഗിയർ സോ സ്വിച്ച് ഗിയർ എന്ന് പറയുന്ന ഒരു പ്രാപ്റ്റസ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നതെന്നാണ് പറയുന്നത് ഈ സ്വിച്ച് ഗിയർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ലെവലിലേക്ക് ചിന്തിക്കാം അതായത് ഹയർ പവർ സിസ്റ്റം ലെവലും ലോവർ കൺസ്യൂമർ റെൻ്റിലും എന്ത്ണ്ടായിരിക്കാം ഈ സ്വിച്ച് ഗിയർ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കാം അതായത് പവർ സിസ്റ്റം പ്രൊട്ടക്ഷനും കൺട്രോൾ എന്ന് പറയുന്നത് മൊത്തം വലിയ പവർ സിസ്റ്റത്തിൻ്റെ ലോങ് ട്രാൻസ്മിഷൻ ലൈനിലുള്ള രീതിയിൽ മാത്രം ചിന്തിച്ചാൽ പോരാ ഒരു കൺസ്യൂമറും പവർ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് അപ്പോൾ അയാളുടെ വീട്ടിൽ നടക്കുന്ന പ്രൊട്ടക്ഷനും എന്താ പറയുക ഇതിന്റെ പ്രൊട്ടക്ഷന്റെ ഒരു ഭാഗമായിട്ട് വരും ഇപ്പോൾ ഈ സ്വിച്ച് ഗിയർ എന്ന് പറയുന്ന ഒരു എക്വിപ്മെൻ്റ് ആണ് ഇതിന് മെയിനായിട്ട് എന്ന് പറഞ്ഞാലും സ്വിച്ച് ഗിയർ എന്ന് പറഞ്ഞപ്പോൾ എന്തോ വലിയൊരു ഇക്വിപ്മെൻ്റ് എന്നുള്ള രീതിക്ക് പോകേണ്ട ആവശ്യമില്ല വലുതുണ്ട് ചെറുതുണ്ട് ഉണ്ട് അത് ഓരോ ഇതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഓക്കെ സോ എ സ്വിച്ച് ഗിയർ എസെൻഷ്യലി കൺസീസ് ഓഫ് സ്വിച്ചിങ് ആൻഡ് പ്രൊട്ടക്ടിങ് ഡിവൈസസ് സ്വിച്ചിങ് ആൻഡ് പ്രൊട്ടക്ടിങ് ഡിവൈവസിനൊരു അസംബ്ലീനെയാണ് നമ്മൾ സ്വിച്ച് ഗിയർ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്വിച്ച് ഗിയർ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്തായാലും എല്ലാവരുടെയും വീടുകളിലും മിനിമം ഒരു ഒരു സ്വിച്ച് ഗിയർ ഉണ്ടായിരിക്കും ഒരു അറേഞ്ച്മെൻറ് അത് എന്തായിരിക്കാം സച്ചാസ് സ്വിച്ചസ് ഫ്യൂസേഴ്സ് സർക്യൂ ബ്രേക്കേഴ്സ് റിലേസ് എക്സെറ്റ അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്വിച്ച് ഗിയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും പഴയ ഇതിലാണെങ്കിൽ സ്വിച്ച് ആൻഡ് ഫ്യൂസ് ആയിരിക്കാം സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ്സ് ആയിരിക്കാം ഇപ്പോഴത്തേക്ക് വന്നപ്പോൾ റിലേ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആയി മാറിയിട്ട് സോ ബ്രേക്കറിന് എന്തായാലും റിലേഡ് ആവശ്യമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും മിനിമം ആയിട്ട് വരുന്ന കാര്യങ്ങൾ സ്വിച്ച് ഗിയറിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഇറ്റ് സ്വിച്ച് ഗിയർ എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് സ്വിച്ചിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഡിവൈസസ് ഓക്കെ ആൻഡ് ഡ്യൂറിങ് നോർമൽ ഓപ്പറേഷൻ സ്വിച്ച് ഗിയർ പെർമിറ്റ്സ്

സെക്ഷൻ ഫ്രം ദ സിസ്റ്റം ആ ഒരു ഫോൾട്ട് വന്ന ആ ഭാഗത്തിനെ അൺഹെൽത്തി സിസ്റ്റം എന്നാണ് പറയുക അല്ലെങ്കിൽ സിസ്റ്റം എന്നാണ് പറയുക ഹെൽത്തി സിസ്റ്റത്തിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് കളയുമ്പോൾ സ്വിച്ച് ഗിയറിന് സെൻസ് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും ഉള്ള പവർ ഉണ്ട് അപ്പോൾ അതാണ് സ്വിച്ച് ഗിയർ എന്ന് പറയുന്നത് നമ്മൾ സ്വിച്ചിങ് ആൻഡ് പ്രൊട്ടക്ടി ഡിവൈസസ് ആയി ഉള്ളത് നോക്കി അപ്പോൾ ജനറൽ ആയിട്ട് നമുക്കിത് സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ സ്വിച്ച് ഗിയറിനെ പറ്റിയിട്ട് പവർ സിസ്റ്റം പറ്റി പറയുകയാണെങ്കിൽ To isolate a faulty section of electrical power system from the rest of the live or healthy system so that the rest portion can function satisfactorily without any damage due to fault current. In an event of fault, we have to isolate the faulty section. ഇൻ സച്ച് എ വേ ദാറ്റ് ഹെൽത്തി സിസ്റ്റം ഈസ് മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ഓപ്പറേഷണൽ ആൻഡ് ഫോർ ഫംഗ്ഷണൽ അപ്പോൾ സേഫ് ആയിട്ട് ഓപ്പ് ആയിട്ട് നിർത്തണം ഹെൽത്തി സിസ്റ്റത്തിന് അതിന് വേണ്ടിയിട്ട് അൺഹെൽത്തി പാർട്ട് ഓർ ഫോൾട്ടി പാർട്ടിന് നമ്മൾ അവിടെ എന്ത് ചെയ്യണം ഐസൊലേറ്റ് ചെയ്യണം ആൻഡ് സർക്യൂട്ട് ബ്രേക്കർ ഐസൊലേറ്റ് ദ ഫോൾട്ടി സിസ്റ്റം ഇപ്പോൾ ജനറലി നമുക്ക് പറയുകയാണെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ ഹൈ ലെവലിലേക്ക് വരുമ്പോഴാണ് പറയുന്നത് സർക്യൂട്ട് ബ്രേക്കർ ആയിരിക്കാം ഇത് ഐസൊലേറ്റ് ചെയ്യുന്നത് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ഹെൽത്തി സിസ്റ്റം ആൻഡ് ദീസ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ഡ്യൂറിങ് ഫോൾ കണ്ടീഷൻസ് ഡ്യൂ ടു ഇറ്റ്സ് ട്രിപ്പ് സിഗ്നൽ വിച്ച് കംസ് ഫ്രം ദ പ്രൊട്ടക്ഷൻ റിലേ അപ്പോൾ ഈ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ നേരത്തെ പറഞ്ഞു മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള പ്രൊവിഷൻ ഉണ്ട് പക്ഷെ അണ്ടർ ഫോൾ കണ്ടീഷൻ ഇറ്റ് വിൽ ഓപ്പറേറ്റ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഹാസ് ടു ഓപ്പറേറ്റ് ഓട്ടോമാറ്റിക്കലി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഫോൾട്ടീ സെക്ഷനെ ഐസൊലേറ്റ് ചെയ്യണം ഇതിൽ നിന്ന് ഹെൽത്തി സെക്ഷനിൽ നിന്ന് പക്ഷേ ഈ സർക്യൂട്ട് ബ്രേക്കറിന് ഇത് ഐസൊലേറ്റ് ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ സെൻസ് ചെയ്യാൻ അയാൾക്ക് സ്വന്തമായിട്ട് കഴിയില്ല അപ്പോൾ അതിന് പക വേണ്ടിയിട്ട് അയാൾ ഒരാളെ നിയമിച്ചേക്കാണ് റിലേ പ്രൊട്ടക്ഷൻ റിലേ പ്രൊട്ടക്ഷൻ റിലേ എന്ന് പറഞ്ഞിട്ടുള്ളതും സർക്യൂട്ട് ബ്രേക്കറും കൂടിയിട്ടുള്ള ഒരു കോർഡിനേറ്റഡ് വർക്കിംഗ് ആണ് അവിടെ നടക്കുന്നത് സോ ഈ റിലേ ഫോൾട്ട് സെൻസ് ചെയ്യും എന്നിട്ട് പറയും സർക്യൂട്ട് ബ്രേക്കറിനോട് ഇവിടെ ഫോൾട്ട് ഉണ്ട് പെട്ടെന്ന് ക്ലിയർ എന്താ സർക്യൂട്ട് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്യും അതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ റിലേ ആണ് സെൻസ് ചെയ്യുന്ന എലമെൻറ്റ് സർക്യൂട്ട് ബ്രേക്കർ അത് ഓപ്പൺ ചെയ്യുന്ന എലമെൻ്റ് ആണ് പ്രൊട്ടക്ട് ചെയ്യുന്ന എലമെൻ്റ് അപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിന് ഇതിന് രണ്ടിനുള്ള പ്രൊവിഷൻ ഇല്ല ഏതാ സെൻസിങ് ആൻഡ് സെൻസിങ് ആൻഡ് പ്രൊട്ടക്ഷൻ ഇല്ല സെൻസിങ് വേറെ ഒരാളാണ് ചെയ്യുന്നത് റിലേ ഇയാൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് സർക്യൂട്ട് ബ്രേക്കറിൻ്റെയും പക്ഷേ നേരെ തിരിച്ച് നമ്മളൊരു ഫ്യൂസിൻ്റെ കേസിലേക്ക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബേസിക് കേസ് ഞാൻ പറഞ്ഞു സ്വിച്ച് ആൻഡ് ഫ്യൂസ് യൂണിറ്റ് ആണ് സ്വിച്ച് കയറി എന്ന് പറയുന്നത് അപ്പം ഫ്യൂസിനാണെങ്കിൽ അത് സെൻസ് ചെയ്യാനുള്ള കഴിവും കൂടി ഉണ്ട് സോ ഫ്യൂസിലെന്ത് സംഭവിക്കാ ഓവർ കറേണ്ട് കുറച്ച് നേരത്തേക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലത്തെ എലമെൻ്റ് എന്താണോ അത് ബ്ലോ ഔട്ട് ചെയ്ത് പോവും എന്നിട്ട് ആ കണക്ഷൻ പിടിക്കുകയാണ് വെച്ചാൽ അപ്പം അതിന് സെൻസിങ് ആൻഡ് സെൻസിങ്ങും ഡിസ്കണക്റ്റിങ്ങും അതിന് പറ്റും ഓക്കെ അപ്പൊ അതാണ് ഫ്യൂസും സർക്യൂട്ട് ബ്രേക്കറും നമ്മളൊരു ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് പിന്നെ ഒരു ഡിഫറൻസ് കൂടിയുണ്ട് സ്വിച്ച് ആയിട്ടും കൂടിയും നമുക്ക് സർക്യൂട്ട് ബ്രേക്കറിനെ ഉപയോഗിക്കാൻ പറ്റും ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റും പക്ഷെ ഫ്യൂസിൽ ആ ഒരു പ്രൊവിഷൻ ഇല്ല ഫ്യൂസ് ഓണും ഓഫും ഇല്ല പിന്നെ അതേപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കർ നമുക്ക് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്ത് വീണ്ടും അതിനെ നോർമൽ പൊസിഷനിലേക്ക് വെക്കാം പക്ഷേ ഫ്യൂസ് ബ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് റീവയർ ചെയ്യണം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം ഇതൊക്കെയാണ് ജനറൽ ഫ്യൂസും സർക്യൂട്ട് ബ്രേക്കറും നമ്മളുടെ ഡിഫറൻസ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി സർക്യൂട്ട് ബ്രേക്കർ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ കേസിലും ദെൻ നോ പ്രൊട്ടക്ഷൻ നോ പവർ സിസ്റ്റം ക്യാൻ പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് ഫോൾ കറണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിനും ഒരിക്കലും ഫോൾ കറൻ്റെ പ്രിവെൻറ് ചെയ്യാൻ പറ്റില്ല ഫോൾ കറണ്ട് വരും പക്ഷേ ത്രൂ ദ സിസ്റ്റം ഇറ്റ് ക്യാൻ പ്രിവെൻറ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ഫോൾ ഫ്ലോ ഓഫ് ഫോൾ കറണ്ട് ബൈ ക്യുക്ലി ഡിസ്കണക്ടി ദ ഷോർട്ട് സർക്യൂട്ട് പാർട്ടം ദ സിസ്റ്റം നമുക്കത് ആ ഷോർട്ട് എന്താ പറയാ ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ അത് കാരണം ഉണ്ടായ ഫോൾ കറണ്ട് അവിടെ ഉണ്ടാകും അത് തുടർന്ന് അങ്ങോട്ട് പോയി മൊത്തം സിസ്റ്റത്തിന് പ്രശ്നം ഉണ്ടാക്കാനേ നോക്കാനേ പറ്റുള്ളൂ എന്തിനെ പ്രൊട്ടക്ഷൻ പവർ സിസ്റ്റം പ്രൊട്ടക്ഷൻ ഡിവൈസസിന് ഒരിക്കലും ഫോൾ കറണ്ട് ഇല്ലാണ്ട് ആക്കാൻ പറ്റില്ല അതായത് നമുക്കിപ്പോൾ മുൻകൂട്ടി കണ്ട് പ്രിഡിക്ട് ചെയ്തിട്ട് ഇവിടെ ഫോൾട്ട് ഉണ്ടാവാൻ എന്താ പറയുക ഫോൾട്ട് ഉണ്ടാവും എന്നുള്ളത് പെട്ടെന്ന് അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മഴ വരുന്നു എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാം എന്നുള്ളത് ഒരു പോസിബിലിറ്റി ആണ് എന്ന് വെച്ചിട്ട് ആ മഴ വന്നുകൊണ്ട് എന്തൊക്കെ ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് വേണമെങ്കിൽ ഇപ്പോ പല കേസുകളിലും പല ഏരിയയിലും ചെയ്യുന്ന പോലെ നല്ല കാറ്റൊക്കെ ഉള്ള സമയം അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഓൾറെഡി എന്ത് ചെയ്തേക്കും ഫീഡർ ഓഫാക്കി ഇടും ആ ഓഫാക്കി ഇടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ കേസിൽ ഇപ്പോൾ എന്താ ലൈനോട് അടുത്ത് കുറെ മരങ്ങളൊക്കെ നിൽക്കണമെങ്കിൽ അത് വന്നിട്ട് അവിടെ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ അർത്ഥത്ത് ഫോൾട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൊണ്ട് ഓഫ് ആക്കിയിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ എനർജി ഇല്ല അപ്പോൾ അതൊരു ഫോൾട്ട് അവിടെ വരും എന്ന് ഉറപ്പൊന്നും ഇല്ല അപ്പോൾ ഒരു എന്താ പറയുക സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഇനിയിപ്പോൾ അത് ഓഫ് ഓഫാക്കാൻ്റെ ഇടുന്നൊരു കേസിൽ പെട്ടെന്ന് മരം ഇവിടെ വന്ന് മുട്ടും എന്നുള്ളതൊന്നും ഇതിനെ പ്രഡിക്ട് ചെയ്യാനോ അതിന് മുന്നേ മുട്ടാൻ പോകുന്നതിന് മുന്നേട്ട് അതിനെ ട്രിപ്പ് ചെയ്യാനോ എന്നുള്ള പോസിബിലിറ്റി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കാര്യമൊന്നും ഇതിലില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതായത് നോ പവർ സിസ്റ്റം പ്രൊട്ടക്ഷൻ സിസ്റ്റം പ്രൊട്ടക്ഷൻ ക്യാൻ പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് ഓൾക്കറൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല ഫ്ലോ ചെയ്യും അത് പിന്നെ അവിടെ വെച്ചിട്ട് നിർത്തും അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം വരുന്നത് സോ സ്വിച്ച് ഗിയർ സ്വിച്ച് ഗിയറിലേക്ക് വരാം

അല്ലെങ്കിൽ ലാർജ് ഇൻസ്റ്റലേഷൻ്റെ ആയിരിക്കും അപ്പോൾ അതിൽ നമ്മൾ അവസാനം നമ്മൾ കാണുന്ന മോണിറ്റർ ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കറിന്റെ കെൻഡുകൾ അല്ലെങ്കിൽ റിലേസ് അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇവിടെ കാണുക അപ്പോൾ ഇതിൽ ഇത് മാത്രമല്ല സ്വിച്ച് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കാരണം ഇതിൻ്റെ പിന്നിലായിരിക്കാം ഇത് ഇവിടെന്നായിരിക്കും കണക്ഷൻ പോയിട്ടുണ്ടാവുക ചിലപ്പോൾ ഇതിലേക്കൊക്കെ വേറെ ഐസൊലേറ്റർ സ്വിച്ചോ സർക്യൂട്ട് ബ്രേക്കറോ അതിലേക്കൊക്കെ ബാക്കി പോയിട്ടുണ്ടാകും അപ്പോൾ ഇത് അതിൻ്റെ ഒരു ടെർമിനൽ ഇത് എന്നുള്ള രീതിയിൽ കാണിച്ചു മാത്രം അപ്പോൾ വലിയ ലെവലിൽ മാത്രമല്ല ചെറുതും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം ഇറ്റ് എസെൻഷ്യലി

ആൻഡ് ഈസ് യൂസ് ടു കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ട് ലൈറ്റ്സ് ആൻഡ് അദർ എക്വിപ്മെൻറ്റ്സ് ഇൻ ഹോംസ് ഓഫീസസ് എക്സെട്രാ സോ സിംപിൾ ആയിട്ടുള്ള ടംബ്ലർ സ്വിച്ച് തന്നെ വിത്ത് ഒരു ഫ്യൂസ് ഉള്ളതിനെ നമുക്കൊരു സ്വിച്ച് കെയർ ആയിട്ട് പറയാം കാരണം നമുക്ക് ആരും പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് നടക്കുന്നുണ്ട് സ്വിച്ചിങ്ങും ഇൻട്ര എന്താ പറയുക പ്രൊട്ടക്ഷനും രണ്ടും കൂടിയിട്ടുള്ള ഫ്യൂസും ഉള്ളതാണ് അപ്പോൾ അത് ഇൻട്രപ്റ്റ് ചെയ്യാനുള്ള പവറും അതിനുണ്ട് അപ്പോൾ അതൊരു അതിനുള്ള എക്സാമ്പിൾ പക്ഷെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തിലേക്ക് വരും ഹയർ റേറ്റിംഗ് ഹൈ കപ്പാസിറ്റി എച്ച് ആർ സി ഫ്യൂസ് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് ഇൻ കൺജക്ഷൻ വിത്ത് എ സ്വിച്ച് മേസ് സർവ്വ് ദ പർപ്പസ് ഓഫ് കൺട്രോളിംഗ് ആൻഡ് പ്രൊട്ടക്ടേഴ്സ് ഓക്കെ സോ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് എച്ച് ആർ സി ഫ്യൂസ് വിത്ത് സ്വിച്ച് ഫ്യൂസ് യൂണിറ്റുകൾ ഉപയോഗിക്കാം ബട്ട് അഗെയിൻ അതിലും പ്രശ്നമുണ്ട് എന്താ കനോട്ട് ബി യൂസ് പ്രോഫിറ്റബിളി ഓൺ ഹൈ വോൾട്ടേജ് സിസ്റ്റം ത്രീ പോയിന്റ് ത്രീ കെ വിൽ മേലേക്ക് പോകുമോറും അത് ചിലപ്പോൾ അത്രത്തോളം പ്രോഫിറ്റബിൾ ആവില്ല എന്നാണ് പറയുന്നത് റീസൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഫ്യൂസ് ഗ്ലൗസ് ഇറ്റ് ടേക്സ് സം ടൈം ടു റീപ്ലേസ് ഇറ്റ് ആൻഡ് കോൺസിക്വന്റ് ദർ ഇസ് ഇൻട്രപ്ഷൻ ഓഫ് സർവീസ് ടു ദ കൺസ്യൂമേഴ്സ് സോ ഫ്യൂസ് ആണ് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേസ് ചെയ്യേണ്ടിവരും റീപ്ലേസ് ചെയ്യാനുള്ള ആ സമയം നഷ്ടം അവിടെ വരും എന്തായാലും അതൊരു ഇഷ്യൂ ആവും ദൻ സെക്കൻഡ് ദി ഫ്യൂസ് കാനോട്ട് സക്സസ്ഫുള്ളി ഇൻറപ്റ്റ് ലാർജ് ഫോൾഡ് കറൻ ദാറ്റ് റിസൾട്ട് ഫ്രം ദ ഫോൾഡ് ഓൺ ഹൈ വോൾട്ടേജ് സിസ്റ്റം സക്സസ്ഫുൾ ആയിട്ട് ചിലപ്പോൾ ഫോൾഡ് കറണ്ട് ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വരില്ല ചില കേസിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ കേസിൽ വരുമ്പോൾ നമ്മൾ ഹയർ ലെവലിലേക്ക് പോകും ടു ഇൻട്രപ്റ്റ് സച്ച് ഹെവി ഫോൾഡ് കറന്റ് ഓട്ടോമാറ്റിക് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഓർ സിമ്പിൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആർ യൂസ്ഡ് സോ അപ്പോൾ നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിലേക്ക് വരുന്നതും അത് ഉപയോഗിക്കുന്നതും ഓക്കെ സോ സർക്യൂട്ട് ബ്രേക്കർ ഇസ് എ സ്വിച്ച് ഗിയർ വിച്ച് ക്യാൻ ഓപ്പൺ ഓർ ക്ലോസ് എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് അണ്ടർ ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ കണ്ടീഷൻ ഇപ്പൊ നമുക്കറിയാം കാര്യമാണ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിന് ഓപ്പണും ചെയ്യാം അണ്ടർ നോർമൽ ആൻഡ് അബ്നോമൽ കണ്ടീഷൻ അബ്നോമിൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക് അപ്പോൾ അത് ഒറ്റയ്ക്ക് ചെയ്യില്ല ഒപ്പം ഒരു റിലേ എന്ന് കൂടി ഉണ്ടായിരിക്കും ഓക്കെ നമുക്ക് ഫ്യൂസും ഉപയോഗിക്കാം ഹയർ ലെവലിലേക്ക് വരുമ്പോൾ സർക്യൂട്ട് ബ്രേക്കറിലേക്കും പോവാം എന്നാലും ഈവൻ ലോവർ ലെവലിൽ ഫ്യൂസ് മതി എന്നുള്ള പോലും ഇപ്പൊ നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിലേക്ക് വന്നുകൊണ്ടിരിക്കണം അതിന്റെ നേരത്തെ അത് സ്വിച്ച് ആയിട്ട് ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസിംഗ് ആക്ഷൻ മാത്രമേ ഉള്ളൂ സർക്യൂട്ട് ബ്രേക്കറിന് സ്വിച്ചിങ് ആൻഡ് ഫ്യൂസിങ് ആക്ഷൻ ഉണ്ട് പിന്നെ ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ റീയർ റീവയർ ചെയ്യേണ്ടി വരും മറ്റേ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കേസിലതിൻ്റെ ആവശ്യമില്ല റീസെറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരുവിധം എല്ലാ ലോ ഇൻസ്റ്റലേഷൻ പോലും എന്തിലേക്ക് തന്നെയാണ് പോകുന്നത് സർക്യൂട്ട് ബ്രേക്കേഴ്സിലേക്കാണ് പോകുന്നത് അപ്പം അതിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത് അപ്പോൾ അതിന് മുന്നൊരു ചെറിയ ഓവർവ്യൂ ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് സോ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് സ്വിച്ച് ഗിയർ സോ ഒരു സ്വിച്ച് ഗിയറിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ആണ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ബേസിക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് സോ ഫസ്റ്റ് കംപ്ലീറ്റ് റിലയബിലിറ്റി കംപ്ലീറ്റ് റിലയബിലിറ്റി ആണ് അവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമുക്ക് വിത്ത് കണ്ടിന്യൂ ട്രെൻഡ് ഓഫ് ഇന്റർ കണക്ഷൻസ് ആൻഡ് ദ ഇൻക്രീസിങ് കപ്പാസിറ്റി ഓഫ് ജനറേറ്റിംഗ് സ്റ്റേഷൻസ് നീഡ് ഫോർ എ റിലയബിൾ സ്വിച്ച് ഗിയർ ഹാസ് ബിക്കം എ ാരമൗണ്ട് ഇമ്പോർട്ടൻസ് അപ്പം നമുക്ക് അറിയാം ഒരുപാട് എന്താ പറയുക ഇൻസ്റ്റലേഷൻസും പവർ സിസ്റ്റം എക്സ്പാൻഷൻ കൂടി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ആയിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ വേണം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഈ സ്വിച്ച് ഗിയർ എന്ന് പറയുന്നത് മൊത്തം സിസ്റ്റത്തിന്റെ റിലേബിലിറ്റി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുമോ അത്രയും ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ച് ഗിയറിനെ അതിലേക്ക് കൊണ്ടുവരുന്നത് ദാറ്റ് ഇസ് മെൻ ഫോൾട്ട് ഓക്കേസ് ഓൺ എനി പാർട്ട് ഓഫ് ദ പവർ സിസ്റ്റം ദ സ്വിച്ച് ഗിയർ മസ്റ്റ് ഓപ്പറേറ്റ് ടു ഐസൊലേറ്റ് ദ ഫോൾട്ടി സെക്ഷൻ ഫ്രോം ദ ഹെൽത്ത് സെക്ഷൻ സൊ ഫോൾ ടി സെക്ഷനെ എത്രയും പെട്ടെന്ന് എന്താ ഹെൽത്ത് സെക്ഷൻ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും അത് അത്രയും റിലേബിൾ ആയിട്ട് ചെയ്യാൻ പറ്റണം കാരണം നമ്മൾ ഈ പറഞ്ഞു ഇപ്പോൾ അത്രത്തോളം പവർ സിസ്റ്റം ഡെവലപ്പ് ആയ അത്രയും എല്ലായിടത്തും എന്താ പറയുക ഇലക്ട്രിസിറ്റി എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സോ ദെൻ ആപ്സല്യൂട്ട് സർട്ട് ഡിസ്ക്രിമിനേഷൻ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആബ്സല്യൂട്ട് സേർട്ട് ഡിസ്ക്രിമിനേഷൻ അതായത് ഇതിന് ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഫോൾട്ടി സെക്ഷൻ ഏതാണ് ഹെൽത്തി സെക്ഷനിൽ നിന്ന് അത്രയും ആപ്സല്യൂട്ടായിട്ട് തിരിച്ചറിയാനും ഫോൾട്ടി സെക്ഷനെ ഹെൽത്തിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാനും ഹെൽത്തി സെക്ഷനെ കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ കൊടുക്കാനും പറ്റണം അപ്പോൾ അതാണ് ആബ്സല്യൂട്ട് സർട്ട് ഡിസ്ക്രിമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ ക്യുക്ക് ഓപ്പറേഷൻ ക്യുക്ക് ഓപ്പറേഷൻ വേണം അതായത് ഒരു ഫോൾട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോഴേക്കും എല്ലാം ഡാമേജ് ചെയ്യുന്ന ആകും അപ്പോൾ എത്ര പെട്ടെന്ന് വരുന്നു ഫോൾട്ട് വരുന്ന അത്രയും പെട്ടെന്ന് അതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ക്യുക്ക് ആയിരിക്കണം ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫോൾട്ട് ഈസ് നോട്ട് ക്ലിയർഡ് ബൈ ദ സ്വിച്ച് കിയർ ക്യുക്ക് ലീഡ് ഈസ് ലൈക്ലി ടു സ്പ്രെഡ് ഇൻ ടു ഹെൽത്തി പേർട്സ് ഓക്കെ ദസ് എൻഡേഞ്ചറിംഗ് ദ കംപ്ലീറ്റ് ഷട്ട് ഡൌൺ ഓഫ് ദി സിസ്റ്റം ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്തില്ലെങ്കിൽ ഫോൾട്ടിൽ നിന്ന് അത് ഹെൽത്തിയിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത മൊത്തം ഷട്ട് ഡൗൺ അത് ഒഴിവാക്കാൻ ക്യുക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം പ്രൊവിഷൻ ഫോർ മാനുവൽ കൺട്രോൾ മാനുവൽ കൺട്രോളിനുള്ള പ്രൊവിഷനും ഉണ്ടായിരിക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ദി ഇലക്ട്രിക്കൽ കൺട്രോൾ ഫെയിൽസ് സോ ചില കേസിൽ ഇപ്പോൾ നമ്മുടെ കൺട്രോൾ ഫെയിൽ ആയെന്ന് വിചാരിക്കുക നെസസറി ഓപ്പറേഷൻ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ത്രൂ മാനുവൽ കൺട്രോൾ മാനുവൽ കൺട്രോൾ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റണം അല്ലാണ്ട് എല്ലാം ഓട്ടോമാറ്റിക് എന്നുള്ളത് മാത്രമായിട്ട് നിൽക്കരുത് എന്തെങ്കിലും ഫെയിലിയർ വന്നു വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇതിനെ എഫക്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് മാനുവൽ കൺട്രോളും അവിടെ

സ്വിച്ച് ഗിയർ എക്യൂപ്മെൻറ്റ് സോ ഈ സ്വിച്ച് ഗിയർ എക്യപ്മെൻറ്റ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നുള്ള അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമ്മൾ ഓരോന്നോരോന്നിട്ട് അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വിച്ച് ഗിയർ കവേഴ്സ് വൈഡ് റേഞ്ച് ഓഫ് എക്വിപ്മെൻറ്റ് കൺസേൺ വിത്ത് സ്വിച്ചിങ് ആൻഡ് ഇൻട്രപ്റ്റിംഗ് കറൻസ് അൻ്റെ ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ കണ്ടീഷൻ സോ ഫോ സ്വിച്ചിങ് ആൻഡ് ഇൻട്രപ്റ്റിംഗ് കറൻസിന് വേണ്ടിയിട്ടുള്ള ഡിവൈസസ് ആണ് അതിലുണ്ടായിരിക്കുക നോർമൽ ആയാലും അബ്നോർമൽ കണ്ടീഷൻസിലായാലും ചെയ്യാവുന്ന രീതി ഇൻക്ലൂഡ്സ് സ്വിച്ചസ് ഫ്യൂസസ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് റിലേസ് ആൻഡ് അതർ എക്യുപ്മെന്റ് സോ ബേസിക്കലി അതിലെന്തായാലും സ്വിച്ചസ് ഫ്യൂസസ് ഉണ്ടായിരിക്കാം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ടായിരിക്കാം റിലേസ് ഉണ്ടായിരിക്കാം ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ അഡീഷണൽ ഡിവൈസസ് ഉണ്ടായിരിക്കും അപ്പൊ ഇതിൽ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നീട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് സോ സ്വിച്ച് എന്തിനാണ് ഇപ്പൊ സ്വിച്ച് എന്തിനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല സ്വിച്ച് ഈസ് എ ഡിവൈസ് സ്വിച്ച് ഈസ് യൂസ് ടു ഓപ്പൺ ഓർ ക്ലോസ് എനി ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇൻ എ കൺവീനിയന്റ് വേ സർക്യൂട്ടിനെ ഓപ്പൺ ആൻഡ് ക്ലോസ് ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് സ്വിച്ച് ഉപയോഗിക്കുന്നത് അത് തന്നെ ഡിഫറെന്റ് ടൈപ്സും ഒക്കെ വരുന്നുണ്ട് അപ്പം അതാണ് ഇവിടെ പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അണ്ടർ ഫുൾ ലോഡ് ഓർ നോ ലോഡ് കണ്ടീഷൻ ബട്ട് ഇറ്റ് ക്യാൻ നോട്ട് ഇൻഡ്രറ്റ് ദ ഫോൾ കറൺ അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഫുൾ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചുകൾ ഉണ്ടായിരിക്കാം നോ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സ്വിച്ചുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ഒരിക്കലും അതിനൊരു ഫോൾ കറൻറ്റിന് ഇൻട്രപ്റ്റ് ചെയ്യാനുള്ള പവർ ഇല്ല ആൻഡ് ദെൻ വൻ ദ കോണ്ടാക്ട്സ് ഓഫീസ് സ്വിച്ച് ആർ ഓപ്പൺ ആൻഡ് ആർക്ക് ഈസ് പ്രൊഡ്യൂസ് ഇൻ ദ എയർ ബിറ്റി വിൻ ദ കോൺടാക്സ് അപ്പോൾ ഏതൊരു സ്വിച്ച് ഓപ്പൺ ചെയ്യാണെങ്കിലും ഇപ്പോൾ സേ അണ്ടർ ലോഡ് കണ്ടീഷനിൽ നിന്ന് നമ്മൾ അത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായാലും ഒരു ആർക്ക് ഉണ്ടായിരിക്കും ഈ രണ്ട് കോണ്ടാക്ട്സുകളുടെ ഇടയിൽ ഇപ്പോൾ അത് നമ്മൾ റേറ്റിംഗ് കൂടുന്നതിനനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും ലോ റേറ്റിംഗ് ആണെങ്കിൽ അത് കുറവായിരിക്കും ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ കാണാറുണ്ട് എന്താ സ്വിച്ച് ഓഫാക്കുന്ന സമയത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഫ് ആക്കുന്ന സമയത്ത് അവിടെ അതിൻ്റെ ഒരു സ്പാർക്കിംഗ് കാണാറുണ്ട് അപ്പോൾ അത് ഈ ആർക്കാണ് അപ്പോൾ ആ ആർക്ക് തന്നെ എന്താ പല ചില അത് കുറവായിരിക്കും ചില കേസിലുണ്ടാവില്ല ചില കേസിൽ കൂടുതലായിരിക്കും അത് ഡിപ്പെൻസ് അപ്പോൾ അത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒക്കെ ഇൻഡക്റ്റീവ് ലോഡുകളൊക്കെ ആണെങ്കിൽ ഫാൻ ഫാനൊക്കെ ആണെങ്കിലാണ് കൂടുതലും നമ്മളത് എന്താ പറയുക കുറച്ചും കൂടി ബിസിബിൾ ആകും അപ്പോൾ അല്ലാത്ത കേസിൽ ചെറിയ കേസിലായാലും അത് ഉണ്ടാവുന്നില്ല കാരണം പെട്ടെന്ന് ആർക്കവിടെ ഇല്ലാണ്ടാവും കൊഞ്ചായി പോകും അപ്പോൾ ഇത് പെർട്ടിക്കുലർലി ട്രൂ ഫോർ സർക്യൂട്ട്സ് ഓഫ് ഹൈ വോൾട്ടേജ് ആൻഡ് ലാർജ് കറണ്ട് ഹൈ വോൾട്ടേജ് ആൻഡ് ലാർജ് കറന്റ് ഒക്കെ ആയിട്ടുള്ള ഡിവൈസസിന്റെ കേസിലേക്ക് വരുമ്പോൾ സ്വിച്ചുകളിലേക്ക് വരുമ്പോൾ അത് കൂടുതലാണ് കുറച്ചും കൂടി അവിടെ എന്താ പറയുക നമുക്ക് കാണാൻ പറ്റും ആൻഡ് സ്വിച്ചസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടൂ എ സ്വിച്ചസ് ആൻഡ് ഓൾ സ്വിച്ചസ് സ്വിച്ചസിന് രണ്ട് ടൈപ്പായിട്ടാണ് ബേസിക്കലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എയർ സ്വിച്ച് ആൻഡ് ഓയിൽ സ്വിച്ച് സോ ഈ എയർ സ്വിച്ച് ആൻഡ് ഓയിൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞവിടെ ഒരു ആർക്ക് ഉണ്ടാവാം ആ ആർക്ക് പെട്ടെന്ന് എവിടെയാണ് ഉണ്ടാവുന്നത് എവിടെയാണ് കൊഞ്ചാവുന്നത് എയറിലാണെങ്കിൽ അതിന് എയർ സ്വിച്ച് എന്ന് പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓയിൽ മീഡിയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഓയിൽ സ്വിച്ച് എന്ന് പറയും അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ബേസിക് ത്രീ ടൈപ്സ് ആണ് പറയുന്നത് പവർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സബ് സ്റ്റേഷനുകളിലൊക്കെ കാണുന്ന സ്വിച്ചുകൾ സൊ ഫസ്റ്റ് ഈസ് എയർ ബ്രേക്ക് സ്വിച്ച് പോ ബി സ്വിച്ച് ഇറ്റ് ഈസ് ആൻഡ് എയർ സ്വിച്ച് എയർ സ്വിച്ച് ആൻഡ് ഇസ് ഡിസൈൻ ടു ഓപ്പൺ എ സർക്യൂട്ട് അണ്ടർ ലോഡ് അണ്ടർ ലോഡിൽ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എയർ സ്വിച്ച് ആണ് എയർ ബ്രേക്ക് സ്വിച്ച് എന്ന് പറഞ്ഞാൽ അണ്ടർ ലോഡാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലോഡഡ് ആയിട്ടുള്ള ലോഡഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ലൈനിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഇൻ ഓർഡർ ടു ക്വഞ്ച് ദ ആർ ദാറ്റ് ഒക്കേഴ്സ് ഓൺ ഓപ്പണിങ് സച്ച് എ സ്വിച്ച് സ്പെഷ്യൽ ആർക്കിംഗ് ഹോൺസ് ആർ പ്രൊവൈഡ് അപ്പോൾ ഇതിനുമുള്ള ആർക്കിംഗ് ഹോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാകുന്ന ആർക്കിന് ആർക്കിംഗ് ഹോൺസ് ആർ പീസസ് ഓഫ് മെറ്റൽസ് ബിറ്റ്വീൻ വിച്ച് ആർക്കിസ് ഫോം ഡ്യൂറിങ് ഓപ്പണിങ് ഓപ്പറേഷൻ ആസ് എ സ്വിച്ച് ഓപ്പൺസ് ദീസ് ഹോർണ്സ് ആർ സ്പ്രെഡ് ഫാദർ അപ്പാർട്ട് ഇപ്പോൾ ഹോൺസ് ഡിഫറൻ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്ത് സംഭവിക്കും കോൺസിക്വൻ്റ് ഇത് ആർക്കിസ് ലെങ്ത് ആൻഡ് കൂൾഡ് ആൻഡ് ഇൻട്രപ്റ്റ് അപ്പോൾ ആർക്ക് വെൽഡാവും കൂളാവും അതവിടുന്ന് ഇൻട്രപ്റ്റ് ആയി പോകും അപ്പോൾ അതാണ് അവിടെ നമ്മൾ ചെയ്യുന്നത് ൻ എയർ ബ്രേക്ക് സ്വിച്ചസ് ആർ ജനറലി യൂസ് outdoor ഔട്ട്ഡോർ ഫോർ സർക്യൂട്ട്സ് ഓഫ് മീഡിയം കപ്പാസിറ്റി മീഡിയം കപ്പാസിറ്റി ഔട്ട്ഡോർ കേസുകളിലാണ് നമ്മൾ ജനറലി ഇത് എ ബി സ്വിച്ചസ് യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ ലൈൻ സപ്ലൈങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലോഡ് ഫ്രം മെയിൻ ട്രാൻസ്മിഷൻ ലൈൻ ഓർ ഫീഡർ ഓക്കെ അപ്പം അതാണ് എയർ ബ്രേക്ക് സ്വിച്ച് അണ്ടർ ലോഡ് കണ്ടീഷനിൽ ബ്രേക്ക് ചെയ്യാം എയറിലാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നാണ് മീഡിയം കപ്പാസിറ്റി ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള വരുന്നത് ദെൻ ഇസ് ഐസൊലേറ്റർ ഓർ ഡിസ്കണക്ടി സ്വിച്ച് സോ ഐസൊലേറ്റർ അല്ലെങ്കിൽ ഡിസ്കണക്ടി സ്വിച്ച് എന്ന് പറയുന്നത് പലപ്പോഴും സബ്സ്റ്റേഷനുകളിലും അങ്ങനത്തെ വലിയ ഇതിലൊക്കെ കാണുന്നതാണ് ഐസൊലേറ്റർ എന്നാണ് അതിനെ പറയുക ഇറ്റ് ഈസ് എസെൻഷ്യലി നൈഫ് സ്വിച്ച് ആൻഡ് ഈസ് ഡിസൈൻ ടു ഓപ്പൺ എ സർക്യൂട്ട് അണ്ടർ നോ ലോഡ് നൈഫ് സ്വിച്ച് ആണ് നൈഫ് ടൈപ്പ് ആണ് അണ്ടർ നോ ലോഡിലാണ് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തൊട്ടുമുന്നേ പറഞ്ഞ ലോഡിൽ ചെയ്യാം ഇത് അണ്ടർ നോ ലോഡാണ് ഒരിക്കലും ഇത് ലോഡഡ് കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല ഇറ്റ്സ് മെയിൻ പർപ്പസ് ഈസ് ടു ഐസൊലേറ്റ് വൺ പോർഷൻ ഓഫ് ദ സർക്യൂട്ട് ഫ്രം ദ അതർ ആൻഡ് ഈസ് നോട്ട് ഇൻറ്റൻഡ് ടു ഓപ്പൺ വൈൽ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദ ലൈൻ സോ കറ ഫ്ലോ ഉള്ള ഒരു ലൈനിനെ ഐസൊലേറ്റ് ചെയ്യാൻ ഒരിക്കലും ഐസൊലേറ്റർ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് രണ്ട് എൻഡിലും ും സ്വിച്ചസ് ആർ ജനറലി യൂസ്ഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഇൻ ഓർഡർ ദാറ്റ് റിപ്പയർസ് ആൻഡ് റീപ്ലേസ്മെന്റ് ഓഫ് ദ സർക്യൂട്ട് ബ്രേക്കർ ബി മേഡ് വിതഔട്ട് എനി ഡേഞ്ചർ സർക്യൂട്ട് ബ്രേക്കറിന്റെ റിപ്പയർ മെയിൻറ്റനൻസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആയിരിക്കാം എന്നാണ് പറയുന്നത് ജനറലി അതിന്റെ അപ്പുറത്തെ രണ്ട് സൈഡിലും അപ്പോ അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഒരിക്കലും എന്തെങ്കിലും ചെയ്യരുത് എന്നാണ് പറയുന്നത് ലോഡ് ചെയ്യരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യേണ്ടി വരും ദുഡ് നെവർ ബി ഓപ്പൺ അൺടിൽ ദ സർക്യൂട്ട് ബ്രേക്കർ ഇൻ ദർക്യൂട്ട് ഹാസ് ബീൻ ഓപ്പൺ ആൻഡ് ഷുഡ് ഓൾവേസ് ബി ക്ലോസ് ബിഫോർ ദ സർക്യൂട്ട് ബ്രേക്കർ ഇസ് ക്ലോസ് അതായത് സർക്യൂട്ട് ബ്രേക്കറും ഓപ്പൺ ആയതിനു ശേഷം മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ ഐസലേറ്ററും ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കേസൊക്കെ ഹെവി ഹെവി കറണ്ട് ആൻഡ് ആണ് ഇൻട്രക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവും അപ്പോൾ ഈ ആർക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വലുതായിപ്പോൾ അത് ഞാൻ ഡെമോൺസ്ട്രേഷൻ ജസ്റ്റ് കാണിക്കാം അത് ആ കാണിക്കുന്നതിൽ എന്തായാലും ആർക്ക് ആർക്കുണ്ടാവും അത്യാവശ്യം വലിയ ഉണ്ടായിരിക്കും അത് ഭയങ്കരമായി കൂടി അവിടെ എക്സ്പ്ലോഷൻ തന്നെ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം അതുകൊണ്ട് ഒരിക്കലും ഐസൊലേറ്റർ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്തത് സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമാണ് ഐസൊലേറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് നേരെ തിരിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഐസൊലേറ്റർ ക്ലോസ് ചെയ്തിട്ട് വേണം സർക്യൂട്ട് ബ്രേക്കറ് ഓൺ ആക്കാൻ അല്ലെങ്കിൽ ക്ലോസ് ആക്കാൻ അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇത് ഐസൊലേറ്റർ ഓപ്പൺ ചെയ്യുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ഈവൻ അണ്ടർ നോ ലോഡ് കണ്ടീഷൻ തന്നെയായിരിക്കാം അവിടെ ലോഡ് ഉണ്ടായിരിക്കും അത് സോറി ലോഡല്ല അതിൽ ചാർജ് എവിടെയെങ്കിലും സിസ്റ്റത്തിന്റെ കപ്പാസിൻസൊക്കെ കയറി നിൽക്കുന്നുണ്ടാകും അപ്പോൾ ഈ ഓപ്പൺ ചെയ്യുമ്പോൾ ആർക്ക് ഫോം ചെയ്യുന്നതാണ് ഇത് ആർക്ക് കൊഞ്ചായി പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചില കേസുകൾ ഭയങ്കരമായിട്ട് കൂടി മൊത്തം ഇത് ബ്രേക്കായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിപ്പോൾ ലോഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും സംഭവിക്കും ഇത് ഓപ്പൺ ചെയ്യുന്നതിന്റെ അടിയിൽ ലിവറും ഒക്കെ ഉണ്ടായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ വേറെ എന്താ ഓട്ടോമാറ്റിക് സ്വിച്ച് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐസൊലേറ്റഡ് ഓപ്പറേറ്റഡ് അണ്ടർ നോ ലോഡ് കണ്ടീഷൻ സർക്യൂട്ട് ബ്രേക്കർ വർക്ക് ചെയ്യിച്ചിട്ട് വേണം ഐസൊലേറ്റർ വർക്ക് ചെയ്യിക്കാൻ ദൻ ഓയിൽ സ്വിച്ചസ് ഇപ്പം രണ്ട് സ്വിച്ചും പറഞ്ഞത് എയർ സ്വിച്ചാണ് ഓയിൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടി അതിലേക്ക് വരുന്നത് കോണ്ടാക്ട്സ് ഓഫ് സ്വിച്ചസ് ആർ ഓപ്പൺ അണ്ടർ ഓയിൽ യൂഷ്വലി ട്രാൻസ്ഫോമർ ഓയിൽ ട്രാൻസ്ഫോമർ ഓയിലുണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിലേക്കും ഓപ്പൺ ചെയ്യുക ദ എഫക്ട് ഓഫ് ഓയിൽസ് കൂൾ ആൻഡ് കൊഞ്ച് ദ ആർക്ക് ദാറ്റ് ടെൻസ് ടു ഫോം വെൻ ദ സർക്യൂട്ട് ഈസ് ഓപ്പൺ സോ സർക്യൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആർക്കിനെ കൂൾ ചെയ്ത് കൊഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീഡിയമായിട്ടാണ് അവിടെ ട്രാൻസ്ഫോമർ ഓയിൽ കൊടുത്തിട്ടുണ്ടാവുന്നത് ആൻഡ് ദീ സ്വിച്ചസ് ആർ യൂസ് ഫോർ സർക്യൂട്ട്സ് ഓഫ് ഹൈ വോൾട്ടേജ് ആൻഡ് ലാർജ് കറണ്ട് ക്യാരി കപ്പാസിറ്റീസ് ഹൈ വോൾട്ടേജ് ആൻഡ് ലാർജ് കറണ്ട് ക്യാരി കപ്പാസിറ്റിക്കാണ് നമ്മൾ മെയിൻലി ഓയിൽ സ്വിച്ചസ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇസ് ഫ്യൂസസ് സോ അടുത്തത് ഫ്യൂസ് ആണ് അപ്പോൾ സ്വിച്ചിനെ പറ്റി പറഞ്ഞു ഇനി വരുന്നത് ഫ്യൂസാണ് ഷോർട്ട് പീസ് ഓഫ് വയർ ഓർ തിൻ സ്ട്രിപ്പ് വിച്ച് മെൽസ് വൺ എക്സസീവ് കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ് ഫോർ സഫിഷ്യൻ ടൈം സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കോണ്ടാക്റ്റാണ് അതിൻ്റെ നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത് മെറ്റൽ സ്ട്രിപ്പായിരിക്കാം അല്ലെങ്കിൽ തിൻ വയറായിരിക്കാം എന്തായാലും ഓവർ കറണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ കറണ്ട് അതിലൂടെ കുറച്ച് നേരം പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ബ്ലോ ചെയ്ത് ഓപ്പൺ ആകും അപ്പം ഇതിന് സെൻസിങ് ആൻഡ് ഓപ്പണിങ് രണ്ടും സ്വിച്ചിങ് രണ്ടും കാര്യങ്ങളും ആര് തന്നെ ചെയ്യും പ്രൊട്ടക്ഷൻമാതിരി തന്നെ ചെയ്യും ഫ്യൂസ് തന്നെ ചെയ്യും അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ സീരീസ് വിത്ത് ദ സർക്യൂട്ട് ടു ബി പ്രൊട്ടഡ് ഏത് സർക്യൂട്ടാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അതിനായിട്ട് സീരീസ് ആയിട്ടാണ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവുക അത് നമുക്കറിയാം ഫേസ് എൻഡിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ന്യൂട്രൽ എൻ്റിലല്ല കാരണം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് മൊത്തം സിസ്റ്റത്തിനെയാണ് അപ്പം എൻ്റർ ചെയ്യുന്നത് എവിടെയാണോ അവിടെ വേണം പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ലീവ് ചെയ്യുന്ന സ്ഥലത്തല്ല ന്യൂട്രൽ എല്ലാം കൊണ്ടുപോയി വയ്ക്കുക ആൻഡ് അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ദ ഫ്യൂസ് എലമെന്റ് ഈസ് അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്

മെൽറ്റ് ചെയ്യും അല്ലെങ്കിൽ ബ്ലോ ഔട്ട് ആവും ആൻഡ് ദ സർക്യൂട്ട് ആൻഡ് പ്രൊട്ടക്ടിങ് ഇറ്റ് പ്രൊട്ടക്ടി സോ ഫ്യൂസ് പെർഫോംസ് ബോത്ത് ഡിറ്റക്ഷൻ ആൻഡ് ഇൻട്രപ്ഷൻ ഫംഗ്ഷൻ അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഫ്യൂസ് രണ്ട് കാര്യം ചെയ്യും ഡിറ്റക്ഷനും ചെയ്യും ഇൻട്രപ്ഷനും ചെയ്യും പക്ഷേ സർക്യൂട്ട് ബ്രേക്കർ അത് ഇൻട്രപ്ഷൻ മാത്രമേ ചെയ്തു ഡിറ്റക്ഷൻ സർക്യൂട്ട് ബ്രേക്കർ അതിന് വേണ്ടി വേറെ ആളേക്കാണ് റിലേ പ്രധാനത്ത് പറയാൻ പോകുന്നത് സർക്യൂട്ട് ബ്രേക്കർ എക്വിപ്മെന്റ് വിച്ച് ക്യാൻ ഓപ്പൺ ഓർ ക്ലോസ് സർക്യൂട്ട് അണ്ടർ ഓൾ കണ്ടീഷൻ ദാറ്റ് നോ ലോഡ് ഫുൾ ലോഡ് ആൻഡ് ഫോൾഡ് കണ്ടീഷൻ ഒരു സെർക്യൂട്ടിനെ ഓപ്പണും ക്ലോസും ചെയ്യാനും ഉപയോഗിക്കുന്ന സാധനമാണ് സർക്യൂട്ട് ബ്രേക്കർ ബ്രേക്കർ എന്ന് പറയുമെങ്കിലും നമുക്ക് ബ്രേക്ക് ചെയ്യാനും മേക്ക് ചെയ്യാനും പറ്റും അതായത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും അതിപ്പോൾ ഏത് കണ്ടീഷനിൽ വേണമെങ്കിലും ചെയ്യാം നോ ലോഡിലും ചെയ്യാം ഫുൾ ലോഡിലും ചെയ്യാം ഫോൾഡിലും ചെയ്യാം ഫോൾഡിലാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യണം എന്ന് മാത്രം ഇറ്റ് ഈസ് സോ ഡിസൈൻ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് മാനുവലി ഓർ ബൈ റിമോട്ട് കൺട്രോൾ അണ്ടർ നോർമൽ കണ്ടീഷൻസ് ആൻഡ് ഓട്ടോമാറ്റിക്കലി അണ്ടർ ഫോൾഡ് കണ്ടീഷൻ അതാണ് ഹൈലൈറ്റ് ഷുഡ് ബി ഓപ്പറേറ്റഡ് ഓട്ടോമാറ്റിക്കലി അണ്ടർ ഫോൾ കണ്ടീഷൻ നോർമൽ കണ്ടീഷൻ നമുക്ക് മാനുവൽ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളൊക്കെ പോസിബിൾ ആയിരിക്കാം ദെൻ ഫോർ ദ ലേറ്റർ ഓപ്പറേഷൻ ദാറ്റ് ഈസ് ഫോർ ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ റിലേ സർക്യൂട്ട് ഈസ് യൂസ്ഡ് വിത്ത് സർക്യൂട്ട് ബ്രേക്കർ സോ സർക്യൂട്ട് ബ്രേക്കർ ഒറ്റയ്ക്കല്ല റിലേ ഇൻ കൺജക്ഷൻ വിത്ത് സർക്യൂട്ട് ബ്രേക്കറാണ് ഈ പർപ്പസ് സെർവ് ചെയ്യുന്നത് ഡിറ്റക്ഷനും പ്രൊട്ടക്ഷനും കൂടിയിട്ട് ചെയ്യുന്നത് അപ്പോൾ ദിലേസ് എ മസ്റ്റ് ഫോർ എ സർക്യൂട്ട് ബ്രേക്കർ ദ സർക്യൂട്ട് ബ്രേക്കർ എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് മൂവിംഗ് ആൻഡ് ഫിക്സഡ് കോണ്ടാക്ട്സ് എൻക്ലോസ്ഡ് ഇൻ സ്ട്രോങ് മെറ്റൽ ടാങ്ക് ആൻഡ് ഇമ്മേഴ്സ്ഡ് ഇൻ ഓയിൽ ജനറലി നോൺ ആസിഡ് ട്രാൻസ്ഫോമർ ഓയിൽ എന്തായാലും മെയിൻലി മൂവിങ്ങും ഫിക്സറും കോണ്ടാക്ട്സാണ് ഉണ്ടാവുക പിന്നെ റിലേറ്റ് കൂടിയിട്ടുള്ള കോർഡിനേറ്റർ ഓപ്പറേഷൻ ആണ് ഈ സർക്യൂട്ട് ബ്രേക്കറിന്റെ വർക്കിംഗ് വരുന്നത് അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് നോക്കാം ഈ കാണിച്ചിട്ടുള്ളാണ് ഒരു സർക്യൂട്ട് ബ്രേക്കറിന്റെ റെപ്രസെൻറ്റേഷൻ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം ഫിക്സഡ് കോണ്ടാക്റ്റ് ഉണ്ട് അതാണ് ഈ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ താഴെ മൂവിങ് കോണ്ടാക്റ്റ് ഉണ്ട് ഇതാണ് നമ്മൾ കണ്ടെയ്നർ അതിലുള്ള ട്രാൻസ്ഫോമർ ഓയിൽ ഇപ്പം എയർ ക്വഷൻ ആണ് പിന്നെ ഇതാണ് നമ്മുടെ ടെർമിനൽ കണക്ഷൻ പുറത്തേക്ക് ഇടത്തുള്ള കണക്ഷൻ ഇപ്പൊ ഇതിന്റെ സർക്യൂട്ട് കണക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് റിലേ ഇപ്പൊ ഇത് ബസ് ബാർ നമ്മുടെ അതായത് ലൈൻ ഈ ലൈനിലാണ് സർക്യൂട്ട് ബ്രേക്കർ വെച്ചിട്ടുള്ളത് സീരീസ് ആയിട്ട് എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു കോണ്ടാക്ട് വഴിയാണ് നമ്മൾ ഇതിനെ ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നുണ്ട് നോർമൽ കണ്ടീഷൻസിൽ ഇതിവിടെ കണക്റ്റഡ് ആയിട്ട് ക്ലോസ് ആയിട്ടാവും നിൽക്കുന്നുണ്ടാവുക അപ്പം ഇതിലൊരു കറണ്ട് ട്രാൻസ്ഫോമർ സി ടി ആണ് കാണുന്നത് കറണ്ട് ട്രാൻസ്ഫോമർ ആണ് കറണ്ട് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ കറണ്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ ഒരു റിലേ സെക്കൻഡറിനെ റിലേ കോയിൽ എന്നാണ് പറയുക ഈ റിലേ കോയില് വഴി ഇവിടെ ഒരു കോൺടാക്റ്റ് ഉണ്ട് വേറൊരു ട്രിപ്പ് സർക്യൂട്ട് അല്ലെങ്കിൽ ട്രിപ്പ് കോയിൽ സർക്യൂട്ട് എന്ന് പറയാം അപ്പോൾ ആ ട്രിപ്പ് കോയിൽ സർക്യൂട്ടിൽ ഈ ട്രിപ്പ് കോയിലാണ് നമ്മളുടെ ഈ ഒരു കോണ്ടാക്റ്റിനായിട്ട് ആയി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സർക്യൂട്ട് എനർജൈസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഇത് ഓപ്പൺ ആകും ക്ലോസ് ആകും നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ അത് തീരുമാനിക്കുന്നത് ഈ സിറ്റിയിലെ സെക്കൻഡറിയിലത്തെ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ആ ഒരു ലെവലിനനുസരിച്ചാണ് ഇതിൻ്റെ ഓപ്പറേഷൻ വരുന്നത് അപ്പോൾ ഇതാണ് ബേസിക് ഇതിൻ്റെ സ്ട്രക്ചർ ഇപ്പം ഇതിൻ്റെ വർക്കിങ് നമുക്ക് നോക്കാം സൊ അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ദ കോൺടാക്ട് റിമെയിൻസ് ക്ലോസ്ഡ് ആൻഡ് ദ സർക്യൂട്ട് ബ്രേക്കർ ക്യാരീസ് ഫുൾ ലോഡ് കറണ്ട് കണ്ടിന്യൂസ്ലി അപ്പോൾ നോർമൽ കണ്ടീഷൻസിലാണെങ്കിൽ ഇതോട് ക്ലോസ്ഡ് ആയിട്ടാവും നിൽക്കുന്നുണ്ടാവും മേലയ്ക്ക് മുട്ടിയിട്ടാവും നിൽക്കുന്നുണ്ടാവുക അതായത് ഈ സാധനം ഇവിടെ കണക്ടായിട്ടാവും നിൽക്കുന്നുണ്ടാവുക കറണ്ട് ക്യാരി ചെയ്തുകൊണ്ടിരിക്കും ആൻഡ് ഇൻ ദിസ് കണ്ടീഷൻ ദ ഇ എം എഫ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ് ഓഫ് ദ കറണ്ട് ട്രാൻസ്ഫോമർ ദാറ്റ് ഇസ് റിലേ കോയിൽ ഈസ് ഇൻസഫിഷ്യൻറ്റ് ടു ഓപ്പറേറ്റ് ദ ട്രിപ്പ് കോയിൽ ഓഫ് ദ ബ്രേക്കർ ഇപ്പോൾ ഇവിടെയുള്ള ഇ എം എഫ് എന്ന് പറഞ്ഞ് ഇൻസഫിഷ്യൻ്റ് ആണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആയിട്ടില്ല എന്നാണ് പറയുന്നത് ഇതിവിടെ അറ്റാച്ച് ആയി തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് ഇവിടെ വലിച്ചാലാണ് ഓപ്പൺ ആവുക അപ്പോൾ അതിനുള്ള ഒരു പവർ ഇവിടെ വന്നിട്ടില്ല ഇൻസഫിഷ്യൻറ്റ് ഓപ്പറേറ്റ് ദ ഡ്രിപ്പ് കോയിൽ ഓഫ് ദ സർക്യൂട്ട് ബ്രേക്കർ ബട്ട് ദ കോൺടാക്ട് ക്യാൻ ബി ഓപ്പൺ ബൈ മാനുവൽ റിമോട്ട് കൺട്രോൾ പക്ഷേ ഇത് നമുക്ക് മാനുവൽ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് റിമോട്ട് കൺട്രോൾ വെച്ച് വേറെ ചെയ്യാം ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ലെവൽ ഓഫ് ഇ എം എഫ് ഇവിടെ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ആൻഡ് വെൻ എ ഫോൾട്ട് ഒക്കേഴ്സ് ദ റിസൾട്ടിങ് ഓവർ കറണ്ട് ഇൻ ദ കറണ്ട് ട്രാൻസ്ഫോമർ പ്രൈമറി വൈൻഡിങ് പ്രൈമറി വൈൻഡിങ് ഇൻക്രീസസ് ദ സെക്കൻഡറി ഇ എം എഫ് ആൻഡ് ദിസ് എനർജൈസസ് ദി സർക്യൂട്ട് എനർജൈസസ് ദ ട്രിപ്പ് കോയിൽ ഇപ്പം ഈ സർക്യൂട്ട് ക്ലോസ് ആവും ട്രിപ്പ് കോയിൽ എനർജൈസ് ആവും എന്ത് സംഭവിക്കും ദ ബ്രേക്കർ ട്രിപ്പ് കോയിൽ ഓഫ് ദ ബ്രേക്കർ ആൻഡ് മൂവിങ് കോണ്ടാക്ട്സ് ആർ പുുൾ ഡൗൺ അപ്പം ഇത് എനർജൈസാവുമ്പോൾ ഇത് ദിനം കൂടി വലിക്കും പുൾ ഡൗൺ ദസ് ഓപ്പണിങ് ദ കോണ്ടാക്ട്സ് ആൻഡ് ഹാൻഡ്സ് ദ സർക്യൂട്ട് അപ്പം അങ്ങനെ സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആൻഡ് ആർ പ്രൊഡ്യൂസ് ഡ്യൂറിങ് ദ ഓപ്പറേഷൻ ഈസ് ക്വഞ്ച്ഡ് ബൈ ദ ഓയിൽ ഇപ്പോൾ ഇത് ഓയിലായിരിക്കും ഉണ്ടാവുക ഈ കോണ്ടാക്ട് അപ്പോൾ ഓയിലാണ് അവിടുത്തെ ആർക്ക് കൊഞ്ചിങ് ചെയ്യുന്നത് ആൻഡ് ദ റിലേ പെർഫോംസ് എ ഫംഗ്ഷൻ ഓഫ് ഡിറ്റക്ടിങ് എ ഫോൾ വെറ സർക്യൂട്ട് ബ്രേക്കർ ഡസ് ദ ആക്ച്വൽ സർക്യൂട്ട് ഇൻട്രപ്ഷൻ റിലേ അത് ഡിറ്റക്റ്റ് ആണ് ചെയ്തത് ഓവർ കൺ കറണ്ട് വന്നപ്പോഴാണ് ട്രിപ്പ് സർക്യൂട്ടിനെ അത് ക്ലോസ് ചെയ്ത അപ്പോൾ ട്രിപ്പ് സർക്യൂട്ടിനെ ക്ലോസ് ചെയ്തപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിലെ കോണ്ടാക്ട് മൂവ് ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് സോ ഇൻട്രപ്റ്റ് ചെയ്തത് സർക്യൂട്ട് ബ്രേക്കറാണെങ്കിലും സെൻസ് ചെയ്തത് റിലേ ആണ് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആക്ഷൻ കാണിക്കുന്നതാണ് നോർമൽ കണ്ടീഷനിൽ അത് പോയിക്കൊണ്ടിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും അപ്പം നോർമൽ കേസ് വരുമ്പോൾ അതവിടുന്ന് എന്താ പറയുക കോണ്ടാക്ട് എന്നുള്ളത് കാണിച്ചതാണ് ഓക്കെ റിലേ റിലേ സോ ും സർക്യൂട്ട് ബ്രേക്കർ വർക്ക് ഇല്ലെന്നാണ് പറഞ്ഞത് സർക്യൂട്ട് ബ്രേക്കർ വെച്ചിട്ടുള്ള ഒരാളാണ് റിലേ എന്തിനു സെൻസ് സെൻസൺ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നല്ല രീതിക്കാണ് പോകുന്നത് എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിനെ അറിയിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എലമെന്റ് ആണ് റിലേ ഈസ് എ ഡിവൈസ് വിച്ച് ഡിറ്റോൾഡ് സപ്ലൈസ് ഇൻഫർമേഷൻ ടു ദ ബ്രേക്കർ ഫോർ സർക്യൂട്ട് ഇൻഡക്ഷൻ സോ റിലേ ആണ് ഡിറ്റക്ട് ചെയ്തിട്ട് സർക്യൂട്ട് ബ്രേക്കറിനുള്ള ഇൻഫർമേഷൻ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പോൾ എന്താ ഐസൊലേറ്റ് ചെയ്യാൻ ട്രിപ്പ് ചെയ്യാൻ ഓപ്പൺ ആക്കാൻ പറയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആണ് റിലേ പ്രൈമറിലി ഓക്കെ സോറി അതിലുണ്ടായിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ദ പ്രൈമറി വൈൻഡിങ് ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ സീരിയസ് വിത്ത് ദ സർക്യൂട്ട് ടു ബി പ്രൊട്ടക്റ്റഡ് സോ ഒരു കറണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട് അതിൻ്റെ പ്രൈമറി വൈൻഡിങ് ഇതിന് സീരിയസ് നടത്താൻ പറഞ്ഞാണ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക ആൻഡ് ദ പ്രൈമറി വൈൻഡിങ് ഓഫൺ കൺസിസ്റ്റ് ഓഫ് മെയിൻ കണ്ടക്ടർ ഇറ്റ്സെൽഫ് മെയിൻ കണ്ടക്ടറാണ് അധികവും ഉണ്ടാകുക എന്ന രീതിയിലാണ് പറഞ്ഞത് ദെൻ സെക്കൻഡറി വൈൻഡിങ് ഓഫ് കറണ്ട് ട്രാൻസ്ഫോർമർ കണക്ട് ടു റിലേ ഓപ്പറേറ്റ് റിലേ ഓപ്പറേറ്റിംഗ് കോയിൽ സോ സെക്കൻഡറി വൈൻഡിങ് റിലേ കോയിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ദെൻ ട്രിപ്പിംഗ് സർക്യൂട്ട് ട്രിപ്പിംഗ് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് സോഴ്സ് ഓഫ് സപ്ലൈ ട്രിപ്പ് കോയിൽ ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് ദ റിലേ സ്റ്റേഷനറി കോൺടാക്ട്സ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉണ്ടായിരിക്കുക ട്രിപ്പ് സർക്യൂട്ടിൽ ഉണ്ടായിരിക്കുക ഓക്കെ

ഈ കോണ്ടാക്ടിന് മൂവിങ് കോണ്ടാക്ടിന് അത് ഇങ്ങോട്ട് വലിക്കും ഓപ്പൺ ചെയ്യും അതാണ് അവിടെ നടക്കുന്ന കാര്യം ദിയർ അക്കോമഡേഷൻ സോ നമുക്കറിയാം സ്വിച്ച് ഗിയർ കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് എക്യൂപ്മെന്റ് കൺസേൺ വിത്ത് സ്വിച്ചിങ് സ്വിച്ചിങ് ആൻഡ് ഇൻട്രപ്റ്റിംഗ് കറൻസ് അണ്ടർ ബോർത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ കണ്ടീഷൻ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നെസസറി ടു ഹൗസ് ദിയർ ഇൻ പവർ സ്റ്റേഷൻസ് ആൻഡ് സബ് സ്റ്റേഷൻസ് ഇൻ സച്ച് എ വേ

ഇതിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുക എന്തൊക്കെയാ നമ്മൾ ഓൾറെഡി പറഞ്ഞു സർക്യൂട്ട് ബ്രേക്കർ സ്വിച്ച് ബസ് ബാർ ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് ഇതൊക്കെയാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൾ ദ വോൾട്ടേജ് ടു ബി ഹാൻഡിൽ സ്വിച്ച് ഗിയർ മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്പ് രണ്ട് ടൈപ്പായിട്ട് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജിൻ്റെ ബേസിൽ പറയാം ഒന്ന് ഔട്ട്ഡോർ ടൈപ്പും ഇൻഡോർ ടൈപ്പ് ഉണ്ട് ഔട്ട്ഡോർ ടൈപ്പും ഇൻഡോർ ടൈപ്പും ഉണ്ട് ഈ ഔട്ട്ഡോറ് നോർമലി എന്താ പറയുക ബിയോൺ സിക്സ്റ്റി സിക്സ് കെ വി ആണ് നമ്മൾ പറയുക സ്വിച്ച് ഗിയർ എക്വിപ്മെന്റ് ഈസ് ഇൻസ്റ്റാൾ ഔട്ട്ഡോർ വൺ വി ഹാവ് വോൾട്ടേജ് ലെവൽസ് ബിയോണ്ട് സിക്സ്റ്റി സിക്സ് കെ വി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയറൻസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ദ സ്പേസ് റിക്വയർഡ് ഫോർ സ്വിച്ചസ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് അദർ എക്വിപ്മെൻറ്റ് ബിക്കം സോ ഗ്രേറ്റ് വെൻ ദ വോൾട്ടേജ് ലെവൽ ഇൻക്രീസസ് എബോ സിക്സ്റ്റി സിക്സ് കെ വി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എക്കണോമിക്കൽ ടു ഇൻസ്റ്റാൾ ഓൾ സച്ച് ഡിവൈസസ് ഇൻഡോർ അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം എന്താ പറയുക ഇതിൻ്റെ ഒക്കെ സ്പേസിംഗ് റിക്വയർമെന്റ് ഒക്കെ കാരണം ഇൻഡോർ ആയിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കൽ ആയിരിക്കില്ല അതുകൊണ്ട് സിക്സ്റ്റി സിക്സ് കെ വി മേലെ പോകുമ്പോൾ ഔട്ട്ഡോർ ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക ഓക്കെ ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്നതൊരു ജനറൽ ഔട്ട്ഡോർ ഔട്ട്ഡോർ ഇൻസ്റ്റളേഷൻ ആണവിടെ നമുക്ക് ഇവിടെ കാണുന്നത് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ വിത്ത് സ്വിച്ച് ഗിയർ എക്യുപ്മെന്റ് എന്ന് പറയാം സർക്യൂട്ട് ബ്രേക്കർ ഐസൊലേറ്റർ ട്രാൻസ്ഫോമർ ആൻഡ് ബസ് ബാർ ഒക്കുപൈ കൺസിഡറബിൾ സ്പേസ് ഓൺ അക്കൗണ്ട് ഓഫ് ലാർജ് ഇലക്ട്രിക്കൽ ക്ലിയറൻസ് അസോസിയേറ്റഡ് വിത്ത് ഹൈ വോൾട്ടേജ് അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ജനറൽ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ വരുന്നതാണ് ഇൻഡോർ ടൈപ്പ് സോ ഫോർ വോൾട്ടേജസ് ബിലോ സിക്സ്റ്റി സിക്സ് കെ വി ആണ് നമ്മൾ ഇൻഡോർ വെക്കുന്നത് ഇൻഡോർ എക്കണോമിക് ആയിരിക്കും ഒരു കേസിൽ വരുമ്പോൾ ഇൻഡോ സ്വിച്ച് ഗിയർ ഇസ് ജനറലി ഓഫ് മെറ്റൽ ക്ലാഡ് ടൈപ്പ് മെറ്റൽ ക്ലാഡ് ടൈപ്പ് ആയിരിക്കും ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഓൾ ലൈഫ് പാർട്സ് ആർ കംപ്ലീറ്റ്ലി എൻക്ലോസ് ഇൻ ആൻ എർത്ത് മെറ്റൽ കേസിംഗ് ഇപ്പോൾ ഒരു ഏർത്ത് മെറ്റൽ കേസിങ്ങിൻ്റെ ആയിരിക്കും എർത്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ ഇത്രയാണിതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഇനി നമ്മൾ ഓരോ പാർട്ടും എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ജസ്റ്റ് സ്വിച്ച് ഗിയറിൻ്റെ ക്ലാസിഫിക്കേഷൻ ലോ വോൾട്ടേജ് സ്വിച്ച് ഗിയർ ഉണ്ട് ഹൈ വോൾട്ടേജ് സ്വിച്ച് ഗിയർ ഉണ്ട് അപ്പോൾ ലോ വോൾട്ടേജിൽ സ്വിച്ചസ് ഐസൊലേറ്റേഴ്സ് ഫ്യൂസേഴ്സ് റിലേസ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് ഉണ്ടാവുക ഹൈ വോൾട്ടേജിലാകുമ്പോൾ ഓയിൽ സ്വിച്ചസ് ഐസൊലേറ്റേഴ്സ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് എച്ച് ആർ സി ഫ്യൂസേസ് അപ് ടു മീഡിയം വോൾട്ടേജസ് ലൈറ്റനിങ് അറസ്റ്റേഴ്സ് കറൻറ് ട്രാൻസ്ഫോമേഴ്സ് പൊട്ടൻഷ്യൽ ട്രാൻഫോം ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇക്വിപ്മെന്റ്സിന്റെ ഡിഫറൻസ് വരുന്നത് ലോ വോൾട്ടേജിലും ഹൈ വോൾട്ടേജിലും ഓക്കെ ഇത് ഇവരെ പറഞ്ഞാണിപ്പോൾ ഒരു പവർ സെസ്റ്റം പ്രൊട്ടക്ഷൻ റിക്വയർമെന്റും സ്വിച്ച് ഗിയർ അപ്രേറ്റസിന്റെ ഒരു ഓവർവ്യൂ